കോഴിക്കോട് തെക്കോടി ബീച്ചിൽ ദമ്പതിമാർക്ക് മർദ്ദനം. മർദ്ദനത്തെ തുടർന്ന് തെക്കോട് സ്വദേശി രൂപക്കിന് തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റു. ഡ്രൈവിംഗ് ബീച്ചിൽ വാഹനമിറക്കുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടം യുവാക്കൾ ദമ്പതികളെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ തെക്കോടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ചൊവ്വാഴ്ച വൈകിട്ടാണ് തെക്കോടി സ്വദേശി രൂപക്കും ഭാര്യയും മക്കളും ബന്ധുവായ സ്ത്രീക്കും മക്കൾക്കുമൊപ്പം തെക്കോടി ബീച്ചിലെത്തിയത്. ഡ്രൈവിംഗ് ബീച്ച് ആയതിനാൽ തെക്കോടിയിൽ കാറിറക്കാൻ ശ്രമിക്കുകയായിരുന്നു രൂപക്ക്. ഈ സമയം ഒരു കൂട്ടം യുവാക്കൾ സ്ഥലത്തെത്തി ബീച്ചിൽ വണ്ടി ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞതായി രൂപക്ക് പറയുന്നു. ഇത് സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടാവുകയും വണ്ടി തിരിച്ചു കയറ്റുന്നതിനിടെ യുവാക്കൾ മർദ്ദിക്കുകയുമായിരുന്നു. പോലീസാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. ഇവിടെ ആരെങ്കിലും പിന്നെ വന്നാല് എടുത്ത് മാറ്റം. ഞാൻ പോലീസിനെ സംസാരിച്ചു, പോലീസല്ലേ, പോലീസിനെ സംസാരിക്കാം. അപ്പൊ അയാൾ പോയി വേറെ ഒരു 10-50 ആൾക്കാരെയും വിളിച്ചിട്ട് കുട്ടികളെ വിളിക്കാൻ പോകും, കുട്ടികളോട് കളിക്കുകയായിരുന്നു. വിളിക്കാൻ പോകുമ്പോ എന്നെ വളഞ്ഞിട്ട് അടിക്കുക. മർദ്ദനത്തിൽ രൂപക്കിന് തലയ്ക്ക് പരിക്കേറ്റു, കഴുത്തിൽ മുറിവുമുണ്ട്. അക്രമികളെ തടയാൻ ശ്രമിക്കുന്നതിനിടെ രൂപക്കിന്റെ ഭാര്യയുടെ തോളലിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. തെക്കോടി ബീച്ചിലെത്തുന്ന സഞ്ചാരികളെ ചിലർ മർദ്ദിച്ചതായി മുൻപും പരാതി ഉണ്ടായിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രൂപക്കിനെ മർദ്ദിച്ച സംഭവത്തിൽ പയ്യോളി പോലീസ് കേസെടുത്തു. അക്രമികളിൽ ചിലരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.